ഈശോ മിശയക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കുഞ്ഞു മക്കളെ ഒന്ന് ഓടി വന്നേ എല്ലാവർക്കും സന്തോഷമാണോ സുഖമാണോ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ഈശോയോട് ചേർന്ന് നമ്മൾ പത്ത് പാഠങ്ങൾ പഠിച്ചു എല്ലാവർക്കും പാഠങ്ങളൊക്കെ ഇഷ്ടമായോ നല്ല പാഠങ്ങളായിരുന്നില്ലേ ഈശോയെക്കുറിച്ച് ഒത്തിരി അറിഞ്ഞില്ലേ ഈശോയെ ഒരുപാട് നിങ്ങൾ സ്നേഹിച്ചില്ലേ ഇനിയും നമുക്ക് ഈശോയെക്കുറിച്ച് അറിയാം കേട്ടോ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് നമുക്ക് ഈശോയെ ഒത്തിരി നമുക്ക് സ്നേഹിക്കാം മക്കളെ നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാലോ എല്ലാവരും ഒന്ന് കണ്ണടച്ചേ കൈകൾ കൂപ്പിക്കേ ഈശോയോട് പ്രാർത്ഥിച്ചേ നല്ല ഈശോയെ ഞങ്ങൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവിനയച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ നല്ല മാതാവേ ഞങ്ങളുടെ തൊട്ടരികിൽ വന്നിരുന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കാവൽ മാലാകന്മാരെ പല വിചാരങ്ങൾ കൂടാതെ ഈ ക്ലാസ് ശ്രദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ മക്കളൊന്നും ഉറക്ക പറയാവോ ആമേൻ നല്ല സന്തോഷത്തോടെ ആയിരിക്കണം കേട്ടോ മക്കളെ കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ ഈശോയുടെ ഉദ്ധാനത്തെക്കുറിച്ച് കണ്ടു അല്ലേ നമ്മൾ ഈ ആഴ്ചയിൽ പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ് എ മാൂസിന് അനുഭവം എന്ന നമ്മുടെ പുതിയ ചാപ്റ്റർ നമ്മൾ തുടങ്ങുകയാണ് ഒത്തിരി കാര്യങ്ങളൊന്നും പഠിക്കാനില്ല കേട്ടോ രണ്ടേ രണ്ട് കാര്യങ്ങളെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുവാനുള്ളൂ ആദ്യം തന്നെ നമ്മൾ വചനത്തിൽ ജീവിക്കുന്ന ഈശോയെക്കുറിച്ച് കാണും തുടർന്ന് നമ്മൾ അപ്പത്തിൽ ജീവിക്കുന്ന ഈശോയെക്കുറിച്ച് കാണും കേട്ടോ അപ്പൊ എൻ്റെ മക്കളൊക്കെ റെഡിയാണോ എന്റെ സുന്ദരന്മാരും സുന്ദരികളും റെഡിയാണോ ഈശോയെക്കുറിച്ച് കേൾക്കാനും ഈശോയെ സ്നേഹിക്കാനും റെഡിയാണോ എന്ന് ശ്രദ്ധിച്ചിരുന്നോ മഷൊരു കഥ പറയാൻ പോവാ മക്കൾ ഇതൊരു നടന്ന സംഭവമാണ് കേട്ടോ ഒരിക്കല് അങ്ങ് ജെറുസലേമില് ഈശോയുടെ രണ്ട് ശിഷ്യന്മാർ ഈശോയുടെ മരണശേഷം ഒത്തിരി വേദനിച്ചു ഒത്തിരി വിഷമിച്ചു നിന്ന രണ്ട് ശിഷ്യന്മാര് ജെറുസലേമിൽ നിന്നും മെമാ ഹൗസിലേക്ക് യാത്ര തിരിച്ചു ഒത്തിരി സങ്കടപ്പെട്ടിട്ട് അവര് പോകുന്നേ ഒത്തിരി സങ്കടമുണ്ട് അവരുടെ ഹൃദയത്തില് അവരാകെ തകർന്ന് തരിപ്പടമായിട്ടിരിക്കും കാലം അവരെ കൊണ്ട് നടക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉപദേശിക്കാനും അവർ പോകേണ്ട വഴികളൊക്കെ കാട്ടി കൊടുക്കാനും ഒരു ഗുരു ഉണ്ടായിരുന്നു ഇന്ന് ആ ഗുരു ഇല്ല ആ വിഷമത്തിൽ ആ വേദനയില് ആ ഒരു നൊമ്പരത്തിലേക്കും ഒരു യമാഹൂസിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തുണ്ടല്ലോ മക്കളെ ഒരു അപരിചിതനെ പോലെ ഈശോ ഈ രണ്ട് ശിഷ്യന്മാരുടെ കൂടെ കൂടി ഈശോ വന്നിട്ട് ഈ ശിഷ്യന്മാരോട് ചോദിച്ചു മക്കളെ എന്തു പറ്റിയടാ എന്ത് പറ്റിയടാ നിങ്ങക്ക് എന്തൊരു വിഷമാ മുഖത്തൊക്കെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ എന്തൊരു വിഷമായി മുഖത്ത് അപ്പാ രണ്ട് ശിഷ്യന്മാര് പറയാ അല്ല ചേട്ടാ ഈ നാട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയാത്ത ചേട്ടനാണോ ഈ നാട്ടിൽ പുതിയതാണോ ചേട്ടൻ അല്ല എന്ത് കാര്യങ്ങളാ മക്കളെ നാട്ടില് നടന്നത് ശിഷ്യന്മാര് പറഞ്ഞോ ചേട്ടാ നസുറത്തിലെ യേശുവിനെ കുറിച്ച് തന്നെ നസുറത്തിലെ യേശു അങ്ങ് കേട്ടിട്ടില്ലേ ദൈവത്തിന്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും ശക്തനായ പ്രവാചകനായിരുന്നു ഈ ഇസ്രായേൽ ജനത്തെ മുഴുവനും രക്ഷിക്കേണ്ടിയിരിക്കുന്ന രക്ഷകനാണ് ഈ ഈശോ എന്ന് ഞങ്ങൾ അട്ടിമറിച്ചു വിശ്വസിച്ചിരുന്നു ഈ ലോകത്തിന് മുഴുവൻ നന്മ പകരാനാണ് അവൻ വന്നത് ഒരാളെ മനസ്സും കൊണ്ടും അറിഞ്ഞുകൊണ്ടും ദ്രോഹിച്ചിട്ടില്ല എല്ലാവരെയും ഒരുപോലെ അവൻ സ്നേഹിച്ചു പാപികളെയും ചുങ്കക്കാരെയും വേശ്യക്കാരെയും എല്ലാവരും ഒരുപോലെ അവൻ സ്നേഹിച്ചു അവന്റെ മുൻപിൽ ആർക്കും ആർക്കും ഒരു സ്ഥാനം ഒന്നുമുണ്ടായിരുന്നില്ല എല്ലാവരും സ്വന്തമായിരുന്നു അവന് അങ്ങനെയുള്ള യേശുവിനെ ഞങ്ങളുടെ പുരോഹിതന്മാരെല്ലാവരും പിടിച്ച് കുരിശി കയറ്റി കൊന്നു കളഞ്ഞു ഇന്നേക്ക് മൂന്നാം ദിവസാ ഇന്ന് ഞങ്ങളുടെ ഗുരു മരിച്ചിട്ട് മൂന്നാം ദിവസാ ഞങ്ങളുടെ കൂട്ടത്തില് കുറച്ച് സ്ത്രീകള് അവന്റെ കല്ലറയിലേക്ക് പോയി അവര് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഈശോയെ അവിടെ കാണാനില്ലെന്ന് വരുന്ന വഴിക്ക് ഒരു മാലാകയെ കണ്ടെന്നും ഈശോ ഉയർത്തെഴുന്നേറ്റെന്നും ഒക്കെ അവർ പറയാ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടേ എങ്ങോട്ടാ പോകണ്ടേ ഒന്നും അറിയാൻ മേലാ ഞങ്ങൾ അതെ എം ഹൗസിലേക്ക് പോകുന്നേ അപ്പൊ ആ അപരിചിതൻ ആ ശിഷന്മാരോട് പറഞ്ഞു എൻ്റെ മണ്ടന്മാരെ ബോഷന്മാരെ മോശം മുതൽ സകല പ്രവാചകന്മാരും ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ലേ നിങ്ങളുടെ ഹൃദയം അത്രയ്ക്ക് അന്ദീഭവിച്ചതാണോ തുടർന്ന് ആ അപരിചിതനായ ഈശോ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല ഈ മുൻപിലും വന്ന് വർത്തമാനം പറയുന്നതും വചനങ്ങൾ വ്യാഖ്യാനിക്കുന്നതും ഈശോയാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല എന്നിട്ടും ഈശോ അവരോട് പറഞ്ഞു കൊടുത്തു മോശം മുതൽ സകല പ്രവാചകന്മാരും ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും ക്രിസ്തു വരിക്കേണ്ടിയിരുന്ന കുരിശിനെ കുറിച്ചും കുരിശനും മരിച്ചു മൂന്നാം ദിവസം അവൻ ഉയർത്തി നിൽക്കുമെന്നുള്ള തിരുലിഖിതങ്ങളെല്ലാം ഈ ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ടിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ രണ്ട് ശിഷ്യന്മാരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കിടന്ന് ജ്വലിക്കാൻ തുടങ്ങി എന്തെന്നില്ലാത്തൊരാശ്വാസം അവരിൽ വന്ന് നിറഞ്ഞു എന്തെന്നില്ലാത്തൊരു സമാശ്വാസത്താൽ അവർ നിറഞ്ഞു അവരിങ്ങനെ ഈ വാക്കുകളെല്ലാം കേട്ട് ഗ്രഹിച്ച് ആശ്വാസത്താൽ ഇങ്ങനെ നടന്ന് നടന്ന് എം ഹൗസിലേക്ക് എത്തി എം ഹൗസിലേക്ക് എത്താറായപ്പം ഈ അഭിരുചിതന് ഇവരോട് പറഞ്ഞു ആ മക്കൾ ഇവിടെയും വരെയല്ലേ ഉള്ളൂ എനിക്ക് ഇനിയും യാത്ര തുടരണം ഞാൻ നടന്നു പോവാം മക്കൾ ഇവിടെയും വരെയല്ലേ ഉള്ളു അപ്പൊ ഈ രണ്ട് ശിഷ്യന്മാരെ വന്നിട്ട് ദേഹത്തിനോട് പറഞ്ഞു അല്ലയോ ഗുരുവേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഈ രാത്രി ഒന്ന് വസിക്കണം നിങ്ങളുടെ കൂടെ വസിച്ചാലും പകൽ അസ്തമിക്കാറായി രാത്രി വരുവാ ഇനി യാത്ര ചെയ്യണ്ട വാ നമുക്ക് ഒന്നിച്ച് ഇന്നത്തെ രാത്രി കഴിച്ചു കൂട്ടാം അങ്ങനെ ഈ ഈശോയും രണ്ട് ശിഷ്യന്മാരും ഒന്നിച്ച് ഒരു അത്താഴമേശയ്ക്ക് ചുറ്റുമിരുന്നു മക്കളെ ലൂക്കായുടെ സുവിശേഷത്തിലാണ് ഈ സംഭവം വിവരിച്ചിരിക്കുന്നത് നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് എടുക്കാവോ ബൈബിൾ ഒന്ന് എടുക്കാവോ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിലാണ് നമ്മൾ ഇപ്പൊ കേട്ട മാവസിലെ സംഭവം വിവരിച്ചിരിക്കുന്നത് അതിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് മക്കളെ പറയുന്നത് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിന്റെ മുപ്പതാമത്തെ തിരുവചനം മുതൽ ഇപ്രകാരം പറയുവാ അവരോടൊപ്പം ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ അവന് തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അവരുടെ മുൻപിൽ നിന്നും അപ്രത്യക്ഷനായി മക്കളെ ഒന്ന് നോക്കിക്കെ ഒരു രാവ് മുഴുവനും ഈശോ അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു പകലന്തിയോളം മുഴുവനും ഈശോ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു ഈശോ അവർക്ക് വചനങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തു ഒത്തിരി സങ്കടപ്പെട്ടിട്ടാണ് അവർ ജെറുസലേമിൽ നിന്നും മെമാവസിലേക്ക് യാത്ര തിരിക്കുന്നത് ഈശോ കൂടെ ഇല്ല എന്നുള്ളൊരു വിഷമത്താൽ അവർ ഇങ്ങനെ നിറഞ്ഞിരുന്നു പക്ഷെ മക്കളെ അവർ തിരിച്ചറിഞ്ഞൊരു മൊമെൻ്റ് ഉണ്ട് ഈശോ ഞങ്ങളുടെ ഒപ്പമായിരുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞൊരു നിമിഷമുണ്ട് അതെപ്പോഴാ ഈശോ അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് മുറിച്ചു കൊടുത്തപ്പം ഈശോ അപ്പം എടുത്ത് വാഴത്തി അവർക്ക് മുറിച്ചു കൊടുത്തപ്പം ആ രണ്ട് ശിഷ്യന്മാരും തിരിച്ചറിഞ്ഞു ഇത് ഞങ്ങളുടെ ഈശോയാ മൂന്ന് വർഷക്കാലം ഞങ്ങളെ പൊന്ന് പോലെ നോക്കിയ ഞങ്ങളുടെ പൊന്ന് ഈശോയാണ് ഞങ്ങളുടെ കൂടെ ഈ പകലും മുഴുവനും വന്നത് മക്കളെ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തില് എമാവൂസ് അനുഭവങ്ങളുണ്ടാകും ഈശോയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാത്ത വരുന്ന ഒത്തിരി നിമിഷങ്ങളുണ്ടാകും ഈ നിമിഷങ്ങളിലൊക്കെ നമ്മൾ തകർന്നു പോകരുത് ഈ നിമിഷങ്ങളിലൊക്കെ നമ്മൾ തളർന്നു പോകരുത് കാരണം ആര് നമ്മുടെ കൂടെയുണ്ട് മക്കളെ ഈശോ നമ്മുടെ കൂടെയുണ്ട് വചനത്തിലൂടെ യേശോ നമ്മുടെ കൂടെയുണ്ട് അപ്പത്തിലൂടെ ഈശോയെ നാം സ്വീകരിക്കണമെങ്കിൽ വചനത്തിലൂടെ യേശോയെ സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കണം അതുകൊണ്ടിട്ടാ അന്നാശ് തകർന്നു പോയി തളർന്നു പോയ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് വചനം നൽകി ഈശോ ആദ്യം അവരെ ശക്തിപ്പെടുത്തിയത് വചനത്താൽ അവരെ പ്രകാശപൂരിതരാക്കിയതിന് ശേഷമാണ് അപ്പത്തിലൂടെ ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തിയത് മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ ഒത്തിരി വിഷമം നിറഞ്ഞ സിറ്റുവേഷൻസ് ഒത്തിരി വിഷമം നിറഞ്ഞ അനുഭവങ്ങളിലൂടെ നമ്മളും കടന്നു പോകില്ലേ അത് ചിലപ്പോ നമ്മുടെ അപ്പച്ചനു ഒരു ജോലി പോയതായിരിക്കാം നമ്മുടെ വീട്ടിലെ കടബാധ്യതകളായിരിക്കാം ചിലപ്പോ നമ്മുടെ അമ്മിച്ചിയുടെ നമ്മൾ സ്നേഹിക്കുന്നവരുടെയൊക്കെ അസുഖങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിക്ക് വിവാഹങ്ങൾ നടക്കാത്തതായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആയിരിക്കാം മക്കൾ ഇങ്ങനെയൊക്കെ നമ്മൾ തകർന്നു പോകുന്ന സമയങ്ങളില് വല്ലാതെ അങ്ങ് തളർന്നു പോകുന്ന സമയങ്ങളില് നമ്മൾക്ക് ഈശോയെ കാണാൻ പറ്റാത്ത സമയങ്ങളില് ഈശോ എൻ്റെ അടുത്തുണ്ടോ എന്ന് നാം സംശയിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഓടിച്ചെല്ലണ്ടത് വചനത്തിലേക്കാണ് വചനത്തിലൂടെ മാത്രമേ നമുക്ക് ഈശോയെ തിരിച്ചറിയാനും അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ മക്കളെ വചനത്തിലൂടെ ഈശോയെ നാം തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ വചനത്തിലൂടെ നാം ഈശോയെ മനസ്സിലാക്കുന്ന അനുഭവിക്കുന്ന ഒരു നിമിഷത്തിൽ നമുക്ക് അപ്പത്തിൽ ജീവിക്കുന്ന ഈശോയെ കാണുവാനായിട്ട് സാധിക്കും മക്കളെ അപ്പത്തിൽ ജീവിക്കുന്ന ഈശോയെ നിങ്ങൾക്ക് തിരിച്ചറിയണമോ അപ്പത്തിൽ ജീവിക്കുന്ന ഈശോയെ നിങ്ങൾക്ക് കാണണമോ ആദ്യം നിങ്ങളുടെ ഹൃദയം വചനത്താല് നിറയ്ക്കണം വചന നിങ്ങൾ നിറയ്ച്ചാൽ മാത്രമേ അപ്പത്തിൽ ജീവിക്കുന്ന ഈശോയെ നമുക്ക് തിരിച്ചറിയാനും അനുഭവിക്കാനും സാധിക്കൂ ചിലപ്പോഴൊക്കെ നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ ഈശോയുടെ അടുത്ത് ചോദിക്കും ഈശോ നീ എവിടെയായിരുന്നു ഈശോയെ നീ എവിടെയായിരുന്നു എൻ്റെ അപ്പച്ചനും ജോലി പോയപ്പോൾ ഈശോയെ നീ എവിടെയായിരുന്നു ഈശോയെ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി കടബാധ്യതകളുണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഈശോ നീ എവിടെയാ ഈശോയെ എൻ്റെ ചേച്ചിക്ക് ഒരുപാട് ആലോചനകൾ വരുന്നു നല്ലൊരു ആലോചന വരുന്നില്ല ഈശോയെ എൻ്റെ ചേച്ചിയുടെ കല്യാണം നടക്കുന്നില്ല ഈശോയെ നീ എവിടെയാ ഇത് ഈശോ ഞാൻ ഒത്തിരി പഠിക്കുന്നുണ്ടല്ലോ ഞാൻ രാവും പകലും ഇരുന്ന് കുത്തി ഇരുന്ന് പഠിക്കുന്നുണ്ട് എനിക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ലെന്നേ എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്നില്ലെന്നേ ഈശോയെ നീ എവിടെയാ മക്കളെ ഈശോ മറുപടി പറയും എൻ്റെ പൊന്നോമന കുട്ടാ ഞാൻ നിന്റെ കൂടെയുണ്ട് നീ എൻ്റെ വത്സന മകനാണ് ഞാൻ നിന്റെ വലതുകാരം പിടിച്ചിട്ടുണ്ട് ഞാൻ നിന്റെ തൊട്ടരികലുണ്ട് നീ ആ വചനം എന്നെടുത്ത് വായിച്ചേ ഈശോ പറയും മക്കളെ നീ ആ ഒന്ന് വചനമെന്നെടുത്ത് വായിച്ചേ ആ വചനത്തിലൂടെ ഞാൻ നിന്റെ അരികിലുണ്ട് പ്രിയ മക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ വിഷമങ്ങൾ വന്നെന്നറിയുമ്പോൾ ഇനി എങ്ങോട്ട് പോകണം എന്ന് സംശയിച്ച് നാം നിൽക്കുമ്പോ ഓടി ചെന്ന് നാം വിശുദ്ധ ഗ്രന്ഥം തുറക്കണം വചനത്തിലുള്ള ഈശോയെ നാം ധ്യാനിക്കണം ഈശോയോട് പറയണം ഈശോയെ നിന്റെ വചനം വെച്ച് വയച്ച് എന്നെ ആശ്വസിപ്പിക്കണമേ പരിശുദ്ധ അമ്മയെ നിങ്ങൾ മുറുകെ പിടിച്ച മക്കളെ മാംസം ധരിച്ച വചനത്തെ ഉദരത്തിൽ വഹിച്ചവളാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല വചനത്തിലൂടെയുള്ള ഈശോയെ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധ അമ്മയെ വേണം നിങ്ങൾ മുറുകെ പിടിക്കാനായിട്ട് ആ അമ്മയെ മുറുകെ പിടിച്ചിട്ട് നിങ്ങൾ വചനം വായിച്ച് നോക്കിക്കേ ആ അമ്മയെ മുറുകെ പിടിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ എല്ലാ കാര്യങ്ങളും നടക്കും നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും വീട്ടിലെ കടബാധ്യതകളൊക്കെ വേഗം മാറും നിങ്ങൾ സമൂഹത്തിന് മൂലം നല്ല മിടുക്കന്മാരായിട്ടാ മാറും ചിലപ്പോൾ ചില ചീത്ത കൂട്ടുകെട്ടിലൊക്കെ നിങ്ങൾ വീണിൽ പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചിട്ട് വചനം വായിച്ചോ ഈശോ രക്ഷിക്കൂന്നേ ഈശോ രക്ഷിക്കും ഈശോ എമാ ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരിലൂടെ നമുക്ക് അതല്ലേ പറഞ്ഞു തരുന്നേ എത്ര തകർന്ന് തരിപ്പടമായിട്ട് ഹൃദയം നൊന്ത് നുറുങ്ങിയിട്ടാണ് അവര് യമാ ജറുസലേമിൽ നിന്നും എമാ ഹൗസിലേക്ക് പോയത് പക്ഷെ ഈശോ അവർ തനിച്ചാക്കിയോ മക്കളെ ഈശോ തനിച്ചാക്കിയോ ഇല്ലല്ലോ ഈശോ അവർ ഒട്ടും തനിച്ചാക്കിയില്ല ഈശോ അവര് കൂടെ നടന്നു പക്ഷെ എന്താ ആ ശിഷ്യന്മാർക്ക് ഇത് ഈശോയാണ് എന്ന് മനസ്സിലായില്ല ഈശോ മനസ്സിലാക്കിയത് എങ്ങനെയാ വചനം അയച്ച് വചനത്തിലൂടെ അവരുടെ ഹൃദയത്തെ മുഴുവനും ഈശോ പ്രകാശപൂരിതമാക്കി എന്നിട്ട് അപ്പത്തിലൂടെ ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തി നൽകി അപ്പ അവർക്ക് ധൈര്യം കിട്ടി അവർക്ക് ആശ്വാസം കിട്ടി അവർ തിരികെ ഒത്തിരി സന്തോഷിച്ച് ഒത്തിരി സന്തോഷിച്ച് അവരെ അമാസം തിരികെ ചെറുസലേമിലേക്ക് വന്ന് ഈശോയ്ക്ക് സാക്ഷ്യം നൽകി മക്കളെ നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി ദുഃഖങ്ങൾ എന്ന് പറയുമ്പോ ഒത്തിരി സങ്കടങ്ങൾ എന്ന് പറയുമ്പോ ഓടി ഈശോയോട് പരാതി പറയുമ്പോൾ ഈശോയെ എനിക്ക് ഇന്ന കാര്യങ്ങളൊന്നും സാധിച്ചു സാധിച്ചതാ ഈശോയെ എന്ന് ഈശോയോട് പരാതി പറയുമ്പോൾ ഈശോ നമ്മോട് പറയും എന്റെ തുമ്മിക്കുഞ്ഞെ എൻ്റെ അന്നമോളെ എൻ്റെ ചക്കര മുത്തേ നീ ഞാൻ വചനത്തിലുണ്ടല്ലോ ഞാൻ വചനത്തിൽ ഉണ്ടല്ലോ നീ വചനം എടുത്തുനിന്ന് വായിക്കേ ഞാൻ വചനത്തിലൂടെ നിന്നോട് സംസാരിക്കും പ്രിയ മക്കളെ നമുക്ക് എല്ലാ ദിവസവും വചനം വായിക്കാം വചനത്തിൽ ജീവിക്കുന്ന ഈശോയെ നമുക്ക് തിരിച്ചറിയാം ഈശോ നമ്മുടെ ഒപ്പം ഉണ്ടാകും കേട്ടോ നമുക്കിവിടെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം മക്കളെ നിങ്ങൾ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും പഠിച്ചില്ല മറ്റു കാര്യമേ നമ്മൾ കണ്ടോളൂ എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് വചനം നൽകി ആശ്വാസം നൽകിയ ഈശോയെയാണ് നമ്മൾ ഇന്ന് കണ്ടത് കേട്ടോ മക്കൾ ഒരു കൊച്ചു ഹോംവർക്ക് ഉണ്ട് ക്ലാസ് തീരുന്നതിന് മുൻപ് ഒരു കൊച്ചു ഹോംവർക്ക് ഉണ്ട് ഉത്തരം എഴുതാം എന്ന് പറയുന്ന നമ്മുടെ എക്സൈസ് പാർട്ടിലെ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങൾ മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് കേട്ട ഇന്ന് നമ്മൾ പഠിച്ച ഭാഗത്തുനിന്നുമുള്ളതാണ് അത് നിങ്ങള് നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിച്ച് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു വചനം പഠിച്ചാലോ നമ്മൾ ഇന്ന് വചനത്തിൽ ജീവിക്കുന്ന ഈശോയെ അലയെ കുറിച്ച് കണ്ടത് നമുക്കൊരു വചനം പഠിച്ചാലോ വിശുദ്ധ ഗ്രന്ഥം ഒന്നെടുത്തേ എല്ലാ മക്കളും വിശുദ്ധ ഗ്രന്ഥം ഒന്നെടുത്തേ വിശുദ്ധ ഗ്രന്ഥത്തില് വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം ആറാം അധ്യായം അതിന്റെ അൻപത്തി ഒന്നാം തിരുവചനം മക്കളൊന്നും വായിച്ചേ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ അൻപത്തിയൊന്നാം തിരുവചനം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്നും ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും മക്കളെ ഈ തിരുവചന ഭാഗം നമുക്ക് മനപ്പാടമാക്കാം കേട്ടോ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം നമ്മുടെ ഈശോയാണ് ഈശോയെ നമുക്ക് എന്നും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം നമ്മുടെ കൂടെ നമുക്ക് കൊണ്ടു നടക്കാം കേട്ടോ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ വരുമ്പം ദുഃഖങ്ങൾ വരുമ്പം അവിടെയും ഇവിടെയും നമ്മൾ ചെല്ലണ്ട ഈ വചനത്തിലേക്ക് ചെന്നാ മതി ഈശോ നമ്മെ സഹായിക്കും കേട്ടോ വചനത്തിലൂടെ ഈശോ നമ്മുടെ കൂടെ ഇന്നും ജീവിക്കുന്നുണ്ട് കേട്ടോ മക്കളെ നമുക്ക് അടുത്ത ആഴ്ചയിൽ അപ്പത്തിൽ ജീവിക്കുന്ന ഈശോയെക്കുറിച്ച് കാണാം കേട്ടോ പിന്നെ നമ്മൾ വചനത്തിൽ ജീവിക്കുന്ന ഈശോയെക്കുറിച്ച് കണ്ടു അടുത്ത ആഴ്ചയിൽ നമുക്ക് അപ്പത്തിൽ ജീവിക്കുന്ന ഈശോയെക്കുറിച്ച് കാണാം കേട്ടോ നന്നായിട്ട് വചനം വായിക്കുക ഈശോയുടെ മക്കളായിട്ട് ജീവിക്കുക പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഇനിയും ജീവിച്ചു പോകാം ഈശോ മിശിയായിക്ക് സ്തുതി